ഹായ്, വയറ് കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള എക്സസൈസുകളെ കുറിച്ച് വളരെയധികം വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം അറിയുന്നതിനോടും കേൾക്കുന്നതിനോടുമൊപ്പം ഇതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് ബേസിസ്, അതായത് ശാസ്ത്രീയ അടിത്തറ കൂടെ മനസ്സിലാക്കിയാൽ അത് നമുക്ക് തന്നെ അത് നമ്മുടെ എക്സസൈസുകളെ കുറച്ചുകൂടെ നമ്മൾക്ക് തന്നെ അത് മനസ്സിലാക്കി ചിന്തിച്ച് മോഡിഫൈ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് അത് നമുക്ക് തന്നെ മാറ്റം വരുത്തി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ബേസിസ് അറിഞ്ഞിരിക്കുന്നത് എത്രയും നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വയറിലെ കൊഴുപ്പ് മാത്രമായിട്ട് കുറയ്ക്കാനായിട്ട് ഒരു എക്സസൈസും ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എക്സസൈസ് ചെയ്യുമ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ എവിടെയൊക്കെയുണ്ടോ അതെല്ലാം കുറയും, അതിനൊപ്പം തന്നെ വയറിനും കുറയും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. സാധാരണയായിട്ട് വയറിന് ചെയ്യുന്ന എക്സസൈസസ് ജിമ്മിൽ പോയി ചെയ്യാം, വേറെ പല എക്സസൈസും ചെയ്യാം. പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒത്തിരി എക്സസൈസുകളുണ്ട് വയറ് കുറയ്ക്കാനായിട്ട്. വീട്ടിലിരുന്നും പിന്നെ നമ്മൾ പുറത്തിറങ്ങി ചെയ്യാവുന്ന, നമ്മൾ ജോഗിങ് അതുപോലെ നടത്തം, ഓട്ടം എന്നിവ പോലെ, അതും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ അടിത്തറയുമാണ് പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് എക്സസൈസ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അതൊന്നുകൂടെ പറയാം. ആദ്യം ഏത് എക്സസൈസ് എങ്ങനെ തുടങ്ങുകയാണെങ്കിലും ഒന്ന് ജസ്റ്റ് വാമപ്പ്, ഒരു 3 to 5 minutes വാമപ്പ് പീരീഡ്, അതായത് വാമപ്പ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, കൈവീശി നടന്ന് കുറച്ച് നടന്നിട്ട് കുറച്ച് ചെറുതായിട്ട് ഓടിയാലും മതി, ചെറിയ സ്പീഡിൽ ഓടിയിട്ട് പിന്നെ നടന്ന് അവസാനിപ്പിച്ചാലും മതി. അങ്ങനെ വാമപ്പ് ചെയ്യാം. മെയിനായിട്ട് നടന്നാൽ മതി, നടന്ന് കൈവീശി കുറച്ച് നേരം, ഒരു 5 minutes നടക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി വാം ആവും. പിന്നെ സ്ട്രെച്ച് ചെയ്യണം നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, അതായത് കാല്, കൈ, നെക്ക്, ഇങ്ങനെ പല ഭാഗങ്ങൾ സ്ട്രെച്ച് ചെയ്യുക. ഈ സ്ട്രെച്ചിങ് ഒരു 10 to 15 seconds വരെ നീളാം മാക്സിമം. അങ്ങനെ ഓരോ ഭാഗം സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ എക്സസൈസിലേക്ക് തുടങ്ങാം. എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോകുന്നതല്ല, നമ്മൾ നോർമലി വയറ് കുറയ്ക്കാൻ ചെയ്യുന്ന, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസുകളാണ് പറയുന്നത്. അതായത് ജോഗിങ്, അതായത് പയ്യെ നടന്നു തുടങ്ങുക. നടന്നു തുടങ്ങിയിട്ട് ഒരു 5 to 15 minutes വരെ, ഈ 5 എന്ന് പറയുന്ന 5 സാധാരണ ഒരുവിധം പ്രായക്കുറവുള്ള ആൾക്ക്, ഒരു 50 അല്ലെങ്കിൽ 45 ഉള്ളവർക്ക് 5 minutes അല്ല, 10 to 15 minutes വരെ ജോഗ് ചെയ്യുക. ജോഗ് ചെയ്തിട്ട് ജോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറ്റുന്ന അധികം സ്പീഡിലല്ല, ചെറിയ സ്പീഡിൽ ഓടുക. ഓടിയിട്ട് പിന്നെ പയ്യെ നടന്നു തുടങ്ങുക. നടന്നു തുടങ്ങുമ്പോൾ എന്താ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടക്കുമ്പോൾ കൈവീശി നടക്കുന്നതാണ് എല്ലാവരും പറയുന്നത്, കൈവീശി നടക്കുന്നതാണ് നല്ലതെന്നാണ് പറയാറ്. കൈവീശി നടക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് മനസ്സിലാക്കാം, വയറെപ്പോഴും വയറിൽ നമ്മുടെ കോൺസെൻട്രേഷൻ, ഓടുമ്പോഴും നടക്കുമ്പോഴും നമ്മുടെ കോൺസെൻട്രേഷൻ വയറിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറെപ്പോഴും ഒട്ടിച്ചു പിടിക്കുന്നതായിരിക്കും നല്ലത്. വയറിൽ ഒട്ടിച്ചു പിടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺസെൻട്രേഷൻ വയറിൽ പോകും. അങ്ങനെ വയറൊട്ടിച്ച് പിടിച്ച് നടക്കുമ്പോൾ സ്പീഡ് നടന്ന് സ്പീഡ് കുറച്ച് കുറച്ച് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക സ്പീഡിൽ എത്തുമ്പോൾ നമുക്ക് ആ വയറ് ചൊട്ടിച്ച് പിടിക്കുന്നതിനോടൊപ്പം വയറിൻ്റെ അവിടെ, ആ ഇടുപ്പിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയൊരു പിടുത്തം വരുന്ന പോലെ തോന്നും. അപ്പോൾ ആ സ്പീഡിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ആ സ്പീഡ് ആണ് ശരിക്കും നമ്മുടെ ഫാറ്റ് ബേണിങ് നടക്കുന്നത്. അതായത് നമ്മുടെ ശരീരം ഓരോ ഇതിനും ഓരോ എനർജി യൂസ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഫാറ്റ് ബേണിങ്ങിനുള്ള എനർജിയാണ് ആ സമയത്ത് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ആ ഒരു റേറ്റ് ഉണ്ടല്ലോ, ആ ഇൻറ്റൻസിറ്റി ഈ നമ്മുടെ ഫാറ്റ് ബേണിങ്ങിന് തത്തുല്യമായ ഇൻറ്റൻസിറ്റി ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡിയോ ഫിറ്റ്നസ് കാർഡിയോ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും മാക്സിമം ഹാർട്ട് റേറ്റ് ഉണ്ട്. ഓരോരുത്തരുടെ വയസ്സിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാക്സിമം ഹാർട്ട് റേറ്റ്, പിന്നെ അതിൻ്റെ ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള മാക്സിമം ഹാർട്ട് റേറ്റ്, പിന്നെ അവരുടെ ഓരോ എക്സസൈസിനുമുള്ള ടാർഗറ്റ് ഇൻറ്റൻസിറ്റി, അതായത് ടാർഗറ്റ് ഹാർട്ട് റേറ്റ്, നമ്മൾ ഏത് എക്സസൈസിന് ഏത് ഹാർട്ട് റേറ്റിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ടേബിൾ ഇതിനോടൊപ്പം കൊടുക്കുകയാണ്. നമ്മുടെ കാർഡിയോ ഫിറ്റ്നസ്സിനും ഫാറ്റ് ബേണിങ്ങിനും വേണ്ട എനർജി 2 തരമാണ്. അതായത് ഇതെല്ലാം ഓരോ തരത്തിലുള്ള കോമ്പൗണ്ട്സ്, എന്താ മൂലകങ്ങളാണ്, ഓരോ ഫാറ്റ് ബേസ്ഡ് സെഡിമെൻസും പിന്നെ അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ വേറെ തരം ലിങ്കേജാണ് അതിലുള്ളത്. അപ്പോൾ ഓരോതിനെയും ബ്രേക്ക് ചെയ്യാനായിട്ട് ഓരോ എനർജിയാണ് വേണ്ടത്. ഫാറ്റിനെ ബേൺ ചെയ്യാൻ ശരീരം ഉപയോഗിക്കുന്ന എനർജിയും കാർഡിയോ
അവിടെയുള്ള ഡെപ്പോസിറ്റ്സിനെ നമ്മുടെ നമ്മുടെ വെസലിൽ ഈ ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ്സ് ലിപ്പിഡ്സിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ കാർഡിയോ ഇത് കുറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ ആ ഡെപ്പോസിറ്റ്സിൻ്റെ ആ ഡെപ്പോസിറ്റ്സിനുള്ള ലിങ്കേജസും കെമിക്കൽ ലിങ്കേജ് ബോണ്ടിങ്ങും ലിങ്കേജസ് ഒക്കെ വേറെ തരത്തിലുള്ള എനർജിയാണ് ആവശ്യപ്പെടുന്നത് അതിനെ ബ്രേക്ക് ചെയ്യാൻ. ഓരോന്നിനെയും ഓരോ കെമിക്കൽ കോമ്പൗണ്ട്സിനെയും ബ്രേക്ക് ചെയ്യാൻ ഓരോ തരം എനർജിയാണ് വേണ്ടത് ശരീരത്തിന് വേണ്ടത്. അതുകൊണ്ട് ഫാറ്റിനെ ബേൺ ചെയ്യാൻ ചെറിയ എനർജി മതിയാകും, കൊഴുപ്പിനെ ബേൺ ചെയ്യാൻ ചെറിയ രീതിയിലുള്ള എനർജി മതിയാകും. പക്ഷേ കാർഡിയോ അവിടുത്തെ ഡെപ്പോസിറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് കാർഡിയോ എനർജി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഹൈ എനർജിയാണ് വേണ്ടത്. ആ കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്യാൻ ഹൈ എനർജിയാണ് ശരീരം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യം കാർഡിയോ നമ്മൾ ഓടുക, അത് കഴിഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്കാണ് പോകുന്നത്. അതായത് ശരിക്കും കാർഡിയോ ഫിറ്റ്നസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് ഏറ്റവും ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം അച്ചീവബിൾ ഹാർട്ട് റേറ്റ് ഉണ്ട്. അതായത് ഓരോ വ്യക്തിക്കും അയാളുടെ വയസ്സിനനുസരിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മാക്സിമം ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ മാക്സിമം പോകാവുന്ന ഹാർട്ട് റേറ്റ്. അതാണ് മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്, 220 എന്ന് ഒരാളുടെ വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അച്ചീവബിൾ ഹാർട്ട് റേറ്റ് കിട്ടും. എക്സസൈസ് ചെയ്യുമ്പോൾ മാക്സിമം പോകാവുന്ന ഹാർട്ട് റേറ്റ് അത് 230 വയസ്സുള്ള ഒരാളാണെങ്കിൽ 220 മൈനസ് 30 190, 190 85% വരെയുള്ള ഹാർട്ട് റേറ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഓടുന്ന കാര്യം പറയുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു 10 to 15 minutes വരെ ഓടുകയാണെങ്കിൽ നമ്മുടെ കാർഡിയോ ഫിറ്റ്നസ് കൂടുതൽ കിട്ടും. അതായത് അവിടെയുള്ള ആ കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്യാനാണ് ആ എനർജി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു 30 വയസ്സുള്ള ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഹാർട്ട് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 220 - 30 85% എന്ന് പറയുന്നത് 152 to 162 beats per minute ആണ്. അപ്പോൾ ആ ഒരു ഹാർട്ട് റേറ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡിയോ അവിടെയുള്ള ഡെപ്പോസിറ്റ്സ് ബേൺ ചെയ്യാൻ ആ എനർജി യൂസ് ചെയ്യും ശരീരം. അപ്പോൾ അങ്ങനെ ഓടുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുക. നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് പോകുന്നത്. കൊഴുപ്പ് ശരീരത്തിലെ വയറിലെ മാത്രമായിട്ട് കൊഴുപ്പൊന്നും പോകില്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലെയും കൊഴുപ്പാണ് പോകുന്നത്. പക്ഷേ വയറിലെ മാത്രമായിട്ട് കുറച്ചുകൂടെ ടാർഗറ്റഡ് ആയിട്ട് കൊഴുപ്പ് കളയാനായിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യെ കൈവീശി നടക്കുക, അത് കഴിഞ്ഞ് നടപ്പിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് വരിക. നടക്കുമ്പോഴും ഓടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം വയറെപ്പോഴും ഒട്ടിച്ച് പിടിക്കുക, എന്നിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഒപ്പം വയറൊട്ടിച്ച് പിടിച്ചിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം നമ്മുടെ വയറിൻ്റെ അവിടെ ആയിരിക്കണം. അപ്പം നടന്ന് സ്പീഡ് കുറച്ച് കുറച്ച് വരുമ്പോൾ ഒരു പ്രത്യേക സ്പീഡിലെത്തുമ്പോൾ നമ്മുടെ വയറിൻ്റെ അവിടെ ഒരു പിടുത്തം വരുന്ന പോലെ നമുക്ക് തോന്നാം, വയറിൻ്റെ അവിടെ ഇടുപ്പിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ ആ സ്പീഡിൽ അത് വലിയ സ്പീഡൊന്നും ആയിരിക്കില്ല, അത് സ്പീഡ് കുറച്ചുകൊണ്ട് വരുമ്പോൾ ചെറിയൊരു സ്പീഡായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-15 minutes നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ സ്പീഡിൽ നടക്കുമ്പോൾ നമ്മുടെ കൂടുതലും ബ്രേക്ക് ചെയ്യപ്പെടുന്നത് നമ്മുടെ വയറിൻ്റെ അവിടെയും ഇടുപ്പിൻ്റെ അവിടെയും, അതായത് ടയർ എന്ന് പറയുന്ന സാധനമില്ല അവിടെയൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പായിരിക്കും. അപ്പോൾ ഈ കൊഴുപ്പിനെ അടിയാൻ നമ്മുടെ ശരീരത്തിൻ്റെ മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ 65 to 70% വരെയുള്ള ഹാർട്ട് റേറ്റിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ 30 ഒരാളുടെ ആണെങ്കിൽ 124 to 133 വരെയുള്ള ഹാർട്ട് റേറ്റ്. ഇത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, ഹാർട്ട് റേറ്റ് മോണിറ്റേഴ്സ് വാങ്ങാൻ കിട്ടും. നമുക്ക് റിസ് വാച്ച് ഹാർട്ട് റേറ്റ് മോണിറ്റർ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ചെസ്റ്റിൽ നെഞ്ചിൽ കെട്ടുന്ന ഹാർട്ട് റേറ്റ് മോണിറ്ററൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്, അത് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അത് ടോക്ക് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഓടുമ്പോൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു നോക്കുക, അപ്പം നമുക്ക് ഓട്ടത്തിന് ഇൻറ്റൻസിറ്റി കൊണ്ട് സംസാരിക്കാൻ പറ്റാതെ വരും. അങ്ങനെ സംസാരിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അതൊരു ഹൈ ഇൻറ്റൻസ് കാർഡിയോ വർക്കൗട്ടാണ്. അതേസമയം നമ്മൾ നടക്കുമ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുക, നടക്കാൻ ഇച്ചിരി സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നാലും സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മോഡറേറ്റ് ലെവൽ എക്സസൈസാണ്. അപ്പോൾ അതിന് ഫാറ്റ് ബേണാണ്. പ്രത്യേകിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ വയറൊട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രമിക്കുക, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ ഇത് ഇങ്ങനെ വരുന്നത് നോക്കുക, ഒരു പിടുത്തം വരുന്ന നോക്കുക. അങ്ങനെ ആ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നടക്കുമ്പോൾ വേർപ്പുണ്ടാകും, ഓടുമ്പോഴും വേർപ്പുണ്ടാകും, വേർപ്പൊപ്പാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ വേർപ്പൊപ്പാതിരിക്കുന്നത് കൊണ്ട് ഫാറ്റ് കുറയുന്ന അതുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ മിനറൽസൊക്കെയാണ് സാധാരണ ഈ സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് തള്ളപ്പെടുന്നത്, ഇതിൻ്റെ വേസ്റ്റും തള്ളപ്പെടാം. അതുകൊണ്ട് വലിയ പക്ഷേ
ഇത് മെയിനായിട്ട് ഇതിൽ വേണ്ടത് അവിടെ ബേൺ ചെയ്ത് ആ ആ ഫാറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ബേൺ ചെയ്താൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. അത് അത് ബേൺ ചെയ്യാനുള്ള കറക്റ്റ് ടാർഗറ്റ് ചെയ്ത എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഓവർ ദ ബോർഡ്, അതായത് കൂടുതലായിട്ടും ചെയ്യാൻ പാടില്ല, കുറച്ചും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ കറക്റ്റ് രണ്ട് ഹാർട്ട് റേറ്റ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ അടിത്തറ എന്ന് വെച്ചാൽ ഓടുമ്പോഴും നടക്കുമ്പോഴും സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ കാഫ് മസിൽ. കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിനും പുറ്റിക്കും ഇടയിലുള്ള മസിലാണ് കാലിൻ്റെ പുറകിൽ. അപ്പം കാഫ് മസിലിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഹൃദയമാണല്ലോ നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്ത് നമ്മുടെ എല്ലാ സെൽസിലേക്കും ടിഷ്യൂസിലേക്കും കോശങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന ഈ ഓക്സിജനെ, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനെയും കൊണ്ട്. അപ്പോൾ അത് അവിടെ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം അതിൻ്റെ വരുന്ന വേസ്റ്റും കാർബൺ ഡയോക്സൈഡൊക്കെ തിരിച്ച് ഹൃദയത്തിൽ എത്തിക്കുക എന്നോ, ഇതൊരു സൈക്ലിക് പ്രോസസ്സാണല്ലോ, തിരിച്ച് എത്തിക്കുകയും വേണം. അതിനുവേണ്ടി ഹാർട്ട് ബീറ്റിന് കൊണ്ട് മാത്രം, ഹാർട്ട് പമ്പ് ചെയ്യുന്ന കൊണ്ട് മാത്രം ഇതിനെ തിരിച്ചെത്തിക്കാൻ പറ്റില്ല വേസ്റ്റിനെ എന്നും. എത്തിക്കാൻ പറ്റും, പക്ഷേ ഇഫക്റ്റീവായിട്ട് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പോഴേക്കും അതിന് വേറൊരു എന്തെങ്കിലും സഹായം കൂടെ വേണം. നമ്മുടെ കാഫ് മസിൽ ശരീരത്തിൻ്റെ ഏറ്റവും ദൂരെയുള്ള, ഹാർട്ടിന് ഏറ്റവും ദൂരെയുള്ള ഭാഗങ്ങൾ നമ്മുടെ കാലാണല്ലോ. അപ്പം കാലിലെ കാഫ് മസിൽസ് ഇങ്ങനെ ഓടുമ്പോഴും നടക്കുമ്പോഴും ഇങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും അത് ചുരുങ്ങുകയും നിവരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ശരിക്കും അതിൻ്റെ ഇടയിലുള്ള വെയിൻസിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഞെക്കുകയും ഇങ്ങനെ വിടുക, റിലാക്സ് ചെയ്യുകയും വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പമ്പിങ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ പമ്പിങ്ങിലൂടെ നമ്മുടെ കോശത്തിൽ നിന്നുള്ള ഈ വേണ്ടാത്ത വേസ്റ്റായിട്ടുള്ള ബൈ പ്രോഡക്ട്സിനെയും കാർബൺ ഡയോക്സൈഡിനെയൊക്കെ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ പ്രക്രിയയെ കുറച്ചുകൂടെ ദ്രുതഗതിയിലാക്കാൻ സഹായിക്കും. അങ്ങനെയാണ് ഈ ഓട്ടവും നടത്തമൊക്കെ കൂടുതൽ ശരീരത്തെ പ്യൂരിഫൈ ചെയ്യാനും ഇതിനെ ബ്രേക്ക് ചെയ്ത് അതിനെയൊക്കെ സഹായിക്കുന്നത്. അതൊന്ന്. പിന്നെ എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം വെയിറ്റ് കുറയാൻ, അധികം വെയിറ്റ് കുറയാനൊന്നും പോകുന്നില്ല. എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇതിനൊരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണം കൺട്രോൾ ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും മലയാളികളായ, സൗത്ത് ഇന്ത്യൻസും മലയാളികളുമായ നമ്മൾ, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സാണ് ഏറ്റവും വില്ലൻ നമ്മുടെ ഭക്ഷണത്തിലെ. കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഒരുപാട് ചോറും ഇതൊക്കെ കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ചോറിലുള്ള കാർബോഹൈഡ്രേറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് വളരെയധികമാണ് നമ്മൾ കഴിക്കുന്നത്. ആവശ്യത്തിലും 2-3 മടങ്ങ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഒരു ദിവസം ഒരു നേരം കഴിക്കുമ്പോൾ ഒരു 5-6 സ്പൂൺ ചോറ് മാത്രം, ചോറാണ് കഴിക്കുന്നത്, കഴിക്കാൻ ശ്രമിക്കുക. ചപ്പാത്തിയാണെങ്കിൽ, ചപ്പാത്തിയാണ് കാർബോഹൈഡ്രേറ്റ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ചപ്പാത്തി ഓക്കെ, കാർബോഹൈഡ്രേറ്റാണ്, ഫൈബറുണ്ട്, പക്ഷേ അത് അസിഡിക് ഫുഡാണ്. അതുകൂടാതെ തന്നെ ചപ്പാത്തിയും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രയോജനമൊന്നുമില്ല. ഒരു ചപ്പാത്തി കഴിക്കുക, ഇഡ്ഡലി ആണെങ്കിൽ 2 ഇഡ്ഡലി കഴിക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി കുറയ്ക്കുക, പ്രോട്ടീൻസ് കഴിക്കുക, ഫിഷ് ധാരാളമായിട്ട് കഴിക്കുക. അതിൽ ഗുഡ് കൊളസ്ട്രോൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉണ്ട്. ഫിഷ് നന്നായിട്ട് കഴിക്കുക. പിന്നെ ലീൻ മീറ്റ്സ് കഴിക്കുക, മീറ്റ്സ് കഴിക്കണം. റെഡ് മീറ്റ്സ് പരമാവധി ഒഴിവാക്കുക. ഒഴിച്ചുകൂടാനാത്തവരാണെങ്കിൽ ഒരു 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് മാക്സിമം ബീഫ് പോലെയുള്ള റെഡ് മീറ്റ്സ് കഴിക്കുക. പിന്നെ നാടൻ കോഴിയുടെ ഇത് മാത്രം കഴിക്കാൻ ശ്രമിക്കുക കൂടുതലും. പിന്നെ മുട്ടയിൽ നിന്നുള്ള ഇത് പ്രോട്ടീനാണ്, അതിൽ കൊളസ്ട്രോളുണ്ട്. പക്ഷേ അത് അതിൻ്റെ മഞ്ഞയിലുള്ള കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോളാണ്. അതുകൊണ്ട് മാക്സിമം 3 മുട്ടയൊക്കെ, ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരു 3 മുട്ടയൊക്കെ കഴിക്കുന്നവർക്ക് 2 മഞ്ഞ വരെ കഴിക്കാം. പക്ഷേ 3-ൻ്റെ വെള്ളയും കഴിക്കാം. വെള്ള പ്രോട്ടീൻസാണ് കൂടുതലും, മറ്റേത് കൊളസ്ട്രോളാണ്. പക്ഷേ കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോളാണ്. അതുകൊണ്ട് 2 മുട്ടയുടെ മഞ്ഞക്കരി വരെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് നട്ട്സാണ്, അതായത് ധാന്യങ്ങൾ. ധാന്യങ്ങൾ അതായത് ബദാം ഏറ്റവും നല്ല ധാന്യമാണ്, അതുപോലെ കശുവണ്ടി, അതുപോലെ ഒരുപാട് ധാന്യങ്ങളും, ഈ റൈസിൻസ്, നമ്മുടെ മുന്തിരി, ഉണക്കമുന്തിരി, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുക. ക്രാൻബെറി അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുക. അതിലെല്ലാം ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഉണ്ട്. അതെല്ലാം ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് വെജിറ്റബിൾസാണ്. വെജിറ്റബിൾസിൽ ഒരുപാട് ഫൈറ്റോ ന്യൂട്രിയൻസ്, മിനറൽസും വൈറ്റമിൻസും, പിന്നെ പ്രത്യേകമായും ഫൈബർ ഏറ്റവും കൂടുതലുണ്ട്. പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത്. ഒരു പ്ലേറ്റ് നമ്മൾ 3 ഇത് ആക്കുകയാണെങ്കിൽ പച്ചക്കറി ഒരു ഭാഗത്ത്, ഒരു ഹാഫിൽ പച്ചക്കറി, ബാക്കി 2 ഭാഗത്ത് പ്രോട്ടീൻ, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ് ഇതിലെല്ലാം കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ കഴിക്കുക. പിന്നെ കഴിക്കേണ്ടത് വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം ധാരാളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2 ലിറ്ററെങ്കിലും മൂത്രം പോകുന്ന തരത്തിലുള്ള വെള്ളം കുടിക്കുക. അപ്പോൾ അതായത് 2 ലിറ്റർ മൂത്രം പോകണമെങ്കിൽ ഏകദേശം 2.5 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ അത്യാവശ്യമായും രാവിലെ ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും
നാരങ്ങാവെള്ളം, ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങാവെള്ളം വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നല്ല കാര്യങ്ങളാണ് ശരീരത്തെ ശുദ്ധിയാക്കാൻ. പിന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ, വെയിറ്റ് ഇപ്പോൾ വേറൊരു ഇതുണ്ട്. ഇപ്പോൾ കുറച്ച് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, കീറ്റോ ഡയറ്റ് എത്രമാത്രം നല്ലതാണ്, ശരീരത്തിന് എത്രമാത്രം നല്ലതാണ്, അതിന് കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള സ്റ്റഡിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, റിസർച്ചൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ അത് സിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് മനുഷ്യനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സിമുലേറ്റ് ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഓവർ ദ കോഴ്സ് ഓഫ് അല്ലെങ്കിൽ ഓവർ ദ ടൈം ഒരു രണ്ട് മൂന്ന് വർഷം അഞ്ച് വർഷം വരെ എടുത്തിട്ടതിന് ശേഷമേ ഒരാളുടെ ശരീരത്തിൽ എന്ത് അതിൻ്റെ ഫലമായിട്ട് എന്ത് പ്രവർത്തനങ്ങൾ നടന്നു, നല്ലതാണോ ചീത്തയാണോ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കീറ്റോ ഡയറ്റിൻ്റെ ഇപ്പോൾ പ്രാരംഭഘട്ടം തന്നെയാണ്, അത് കുറച്ചായെങ്കിലും ഇപ്പോഴും അതിൻ്റെ റിസൾട്ട്സ് എന്താണെന്ന് ആർക്കും സയൻറ്റിഫിക്കലി അറിയില്ല. അതുകൊണ്ട് കീറ്റോ ഡയറ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, എന്നാലും കൺട്രോൾഡായിട്ട് ചെയ്യുക. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, ഒരു ആഴ്ച കൊണ്ട് ഒരു കിലോയിൽ കൂടുതൽ വെയിറ്റ് കുറയുന്ന എന്തും ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് കൺട്രോൾഡായിട്ട് എക്സസൈസും കൺട്രോൾഡായിട്ട് ഫുഡും കൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നതാണ് ഇതിനേക്കാളൊക്കെ നല്ലത്. പിന്നെ അധികം വണ്ണമുള്ളവർക്കൊക്കെ കീറ്റോ ഡയറ്റ് ചെയ്ത് കുറയ്ക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും പ്രോപ്പർ നോർമൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ കീറ്റോ ഡയറ്റ്സിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ്, അതിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്നൊന്നും ഇതുവരെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. മലയാളികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇൻടേക്ക് തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി കുറയ്ക്കുക, വെജിറ്റബിൾസ് പരമാവധി കൂട്ടുക, പിന്നെ ഫ്രൂട്ട്സും പരമാവധി കുറയ്ക്കുക. ഒരു ദിവസം കുറച്ച് ഫ്രൂട്ട് കഴിച്ചാൽ മതി. നട്ട്സ് പരമാവധി കഴിക്കുക. നട്ട്സിൽ മിനറൽസും മഗ്നീഷ്യം പൊട്ടാസ്യം പോലുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുള്ള സാധനങ്ങളാണ്. അതൊക്കെ ശരീരത്തിന് അത്യാവശ്യമായ ബോൺ സ്ട്രെങ്ത്തിനും എല്ലാം ഭയങ്കര ശരീരത്തിൻ്റെ കാൽഷ്യം അബ്സോർബ് ചെയ്യാനും എല്ലാം വളരെയധികം വേണ്ടതാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ്, നമ്മൾ ഫ്രൂട്ട്സ് ശരിക്കും കഴിക്കണമെന്നൊക്കെ പറയും. ഫ്രൂട്ട്സിൽ ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് ഉണ്ട്, വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ സ്റ്റഫൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. ഫ്രക്ടോസ് ശരിക്കും ശരീരത്തിൽ ഗ്ലൂക്കോസ് പ്രോസസ്സ് ചെയ്യും, പക്ഷേ ഫ്രക്ടോസ് ശരീരം നമ്മുടെ ലിവർ പ്രോസസ്സ് ചെയ്യാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഫ്രക്ടോസ് ഡയറക്റ്റായിട്ട് നമ്മുടെ LDL, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും VLDL, വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനുമായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ VLDL ആണ് പ്രധാനമായും നമ്മുടെ കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് ഫ്രക്ടോസ് കഴിക്കുമ്പോൾ അത് ഡയറക്റ്റ്, ബാക്കി നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നേരെ VLDL ആയിട്ട് നമ്മുടെ കൊഴുപ്പ് കൂടാൻ, അതായത് കൊഴുപ്പ് കൂടാനാണ് അതിനെ കൂടുതൽ ഉപകരിക്കുന്നത്. അതുകൊണ്ട് കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് പറയില്ല. പക്ഷേ പുതിയ റിസർച്ച് കാണിക്കുന്നത് ഫ്രക്ടോസ് എൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക. അതുകൊണ്ട് ഒരു ആപ്പിൾ ഡേയൊക്കെ കുഴപ്പമില്ല, ഒരു ആപ്പിൾ അല്ലെങ്കിൽ അതുപോലെ ബെറീസിലൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ബെറീസൊക്കെ കുറച്ച് കഴിക്കുക, പക്ഷെ വളരെ അധികം കഴിക്കരുത്. പ്രത്യേകിച്ചും ഫ്രൂട്ട് ജ്യൂസസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഫ്രൂട്ട് ജ്യൂസസിൽ കുറേ ആഡഡ് ഷുഗറുണ്ട്. ഷുഗറാണ് ഇപ്പം പുതിയ റിസർച്ച് അനുസരിച്ച് സോൾട്ടിനേക്കാളും ഉപ്പിനേക്കാളും ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വരുന്ന കാര്യങ്ങളും ഒക്കെയാണ് ശരീരത്തിന് ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ, കൊളസ്ട്രോൾ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അത് സംബന്ധമായ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഏറ്റവും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് ചായ കാപ്പി കുടിക്കുന്ന ശീലമുണ്ട്. അതിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. പക്ഷെ അതെല്ലാം ഒഴിവാക്കുക. മാക്സിമം ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കുടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് തന്നെ ഒഴിവാക്കുന്നത് നല്ലത്. കാപ്പിയും ചായയും കുടിക്കുക ഒക്കെ കുടിക്കാതിരിക്കാൻ പറ്റാത്തവർക്ക് കുടിക്കാതെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ പരമാവധി പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക, ഫ്രൂട്ട്സിൻ്റെ അളവ് കുറയ്ക്കുക, നട്ട്സും പച്ചക്കറികളും കുറച്ച് പ്രോട്ടീനും കഴിക്കുക. ഇത്രയൊക്കെ കഴിക്കുക. ഇങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ പറഞ്ഞ എക്സസൈസും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് നന്നായിട്ട് കുറയും. നമ്മൾ കറക്റ്റ് ടാർഗറ്റഡ് ഹാർട്ട് റേറ്റിൽ പിടിച്ച് എക്സസൈസ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഓട്ടം നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വെയിറ്റ് എക്സസൈസ് ചെയ്യുക. ലീൻ മസിൽ കൂടുമ്പം അത് നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷന് പകരം ആ എനർജി ആ ലീൻ മസിലിൻ്റെ വർക്കിങ്ങിലേക്ക് പോകും. അതുകൊണ്ട് ലീൻ മസിൽ കൂട്ടാൻ ശ്രമിക്കുക. ചെറിയ ആണുങ്ങളാണെങ്കിൽ 5 കിലോ ഉള്ള 2 ഡംബല് മാത്രം മതിയാകും. അതുകൊണ്ടുള്ള മസിൽ വളർച്ചയൊക്കെ മതി. വലിയ കസപ്തൊന്നും കാണിച്ചുള്ള മസിൽ വളർച്ചയുടെ ഒന്നും ആവശ്യമില്ല. റെപ്പറ്റീഷൻ കൂട്ടി, സെറ്റ്സും റെപ്പറ്റീഷനും കൂട്ടി എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ മസിൽ ഡെഫിനിഷൻ കിട്ടേണ്ടതിന്. അപ്പോൾ അത് ചെയ്യുക. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെച്ച് ചെയ്യുക. ഒരു തുടങ്ങുമ്പോൾ വാമപ്പ് കഴിഞ്ഞുള്ള സ്ട്രെച്ച്
ഒരു 15 സെക്കൻഡ് വരെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ സ്ട്രെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു 25 to 30 സെക്കൻഡ് വരെയെങ്കിലും അവസാനത്തെ കൂൾ ഡൗൺ കഴിഞ്ഞുള്ള സ്ട്രെച്ച് ചെയ്യുക. ആ സ്ട്രെച്ചിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് മസിലിനും വേണ്ട ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ കൈകാലുകൾക്കും ശരീരത്തിന് മൊത്തമുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഈ സ്ട്രെച്ച് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ അതും ചെയ്യുക. ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. ഫ്രൂട്ട്സും കാർബോഹൈഡ്രേറ്റ്സും ചായയിലുള്ള പഞ്ചസാരയും വൈറ്റ് പോയിസൺസ് എല്ലാം ഇതെല്ലാം പരമാവധി കുറയ്ക്കുക. ചോറും ചപ്പാത്തിയും ഇതെല്ലാം പരമാവധി കുറയ്ക്കുക. നല്ല പ്രോട്ടീൻ കഴിക്കുക. ഒരുപാട് പച്ചക്കറികൾ കഴിക്കുക. നട്ട്സ് കഴിക്കുക. പിന്നെ ഈ എക്സസൈസസും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വയറ് അല്ലെങ്കിൽ വയറിലുള്ള കൊഴുപ്പ്, ശരീരത്തിലുള്ള കൊഴുപ്പ് എല്ലാം കുറയാൻ അതെല്ലാം സഹായിക്കും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇത് വീഡിയോ ഇപ്പോഴേ വലുതായി, ഒരുപാട് വലുതായി. അപ്പോൾ പിന്നെ കാണാം, അടുത്ത വീഡിയോ ആയി കാണാം. ബൈ. താങ്ക് യു. ചിയേഴ്സ്. ബൈ.